ഹലോ നിയാസ്ക, ഹായ്. ഒരു 2 weeks ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വയനാടിലെ ലാൻഡ് സ്ലൈഡ് എന്നുള്ള ഇഷ്യൂ. ഈവൻ നമ്മൾ കേരളത്തിലെ ആളുകൾ എന്നല്ല കേട്ടോ, ഓൾ ഓവർ ഇന്ത്യ, ഇൻക്ലൂഡിംഗ് ഇപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയ ഒക്കെ കേൾക്കുന്ന സമയത്ത് വേൾഡിലുള്ള പല സൈഡിലുള്ള ആളുകളൊക്കെ വയനാടിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതും അവിടെ പഴയത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ എങ്ങനെയാണ് മാറിയത് എന്നുള്ള രീതിയിലുള്ള ഇന്ന് അതിൽ കാണാൻ പറ്റിയ വെച്ചാൽ വെസ്റ്റേൺസിൽ ഈ ആനിമൽസിന്റെ ഇമോഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഒരു ഡോഗ് ഇങ്ങനെ നടന്നു വരുന്നു, അതിന്റെ യജമാനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെസ്റ്റേൺസ് എല്ലാവരും കമൻറ്റ് എന്ത് പണിയാണ് ചെയ്ത് ആ നായനെ ഒഴിവാക്കി അയാൾ അവിടെ ഇങ്ങോട്ട് പോയി എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ അടിയിൽ മലയാളികൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പോയതല്ല, അവിടെ വലിയ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്, അവിടെ കുറേ ആളുകൾ മരിച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു സോറി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അവർ വിചാരിച്ച് ആനിമലിനെ ഒഴിവാക്കി എന്നൊക്കെ കാണുന്നത് പോലെയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ഉണ്ടായ ഫീലിംഗ് വേറെ ഡിഫറെൻറ്റാണ്. ഇപ്പം ഞാൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആസ്പിരൻ്റ് എന്നല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് അടക്കം ഇപ്പം സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ യൂട്യൂബില് കേറുമ്പം ഈ ഒരു സജഷൻസ് ആണ് കൂടുതൽ വരുന്നത്. എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു ഇവന്റ് നമുക്ക് പോലും ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എന്തെങ്കിലും കയറി, നമ്മളൊക്കെ സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ഏരിയയാണ് വയനാട്, ഒന്ന് ആ ചുരം കയറി കഴിഞ്ഞാൽ ഒരു സമാധാനം എന്നൊക്കെ വിചാരിച്ച് കരയുന്ന പോലെ. പക്ഷെ ഇപ്പം പോകാനൊന്നും തോന്നുന്നില്ല, കാരണം അങ്ങോട്ടൊരു എന്താ പറയാ, ആ ഒരു കാര്യവും ആങ്സൈറ്റി അല്ലെങ്കിൽ PTSD എന്നൊക്കെ പറയും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയാറുണ്ട്. സോ ഈ സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ മെന്റാലിറ്റി നോക്കാം എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതം എന്നുള്ളത് ഉള്ളത്, ഐ മീൻ അത് വേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെ കൊണ്ടുപോകണം, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ, രണ്ട് രൂപമുണ്ട്. ഒന്നാമത് ആ സ്ഥലത്തുള്ള ആളുകൾ അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം, പിന്നെ ചുറ്റുപാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്കിപ്പോൾ അവിടെ ഉള്ള ആളുകൾ ചിലപ്പോൾ ഒരു 10 days കൊണ്ട് അത് ആക്സെപ്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും അതിന് ഓരോ ന്യൂസ് കേൾക്കുമ്പോൾ, ഈവൻ അർജുൻ്റെ ന്യൂസ് മിസ്സായത്, പിന്നെ അതല്ലാത്ത കാര്യം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്കിങ്ങനെ വിഷമം വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ ഇതിനെങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഇതേപോലത്തെ സാധനങ്ങൾ ഇതോടുകൂടി എൻഡ് ചെയ്യാൻ പോകുന്നില്ല, എന്തെങ്കിലും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഇനി ഫേസ് ചെയ്യേണ്ടതുണ്ട്. നമ്മളടക്കം ഇൻക്ലൂഡ് ചെയ്ത പല ഡിസാസ്റ്റേഴ്സും ഇനി വരാനുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി നമ്മൾ ഇങ്ങനെ നാച്ചുറലി നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ള തോട്ട് നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇങ്ങനെ സംഭവിക്കാനുണ്ടാവും എന്നുള്ളൊരു ചിന്ത, ഇത് നാച്ചുറലി നടക്കേണ്ട ഒരു പ്രോസസ്സ് ആണ് കാണാറുണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ സ്വപ്നത്തിൽ ചില ഈ പുലി ഓടിക്കുന്നത്, പാമ്പിനെ കാണുന്നൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. ആക്ച്വലി സൈക്കാട്രി സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് നമ്മുടെ കോപ്പ് മെക്കാനിക്സ് ആണ് അതെന്നാണ്. കാരണം ഇതേപോലെ സിമിലർ സിറ്റുവേഷൻസ് നമ്മൾ പല തവണ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ മൈൻഡ് അതിനൊരു അക്സെപ്റ്റൻസ് വരും. സോ ഇതേപോലുള്ള എന്ത് ഡിസാസ്റ്റേഴ്സും ചുറ്റുപാടും വരാം, നമുക്കൊക്കെ ഇതിന് വിക്ടിംസ് ആവാം എന്നുള്ള തോട്ട്സിലൂടെ തന്നെയാണ് നമ്മൾ എപ്പോഴും പോവേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കോപ്പപ്പ് ചെയ്യാൻ പറ്റും. എനി ഹൗ ഇത് പ്രതീക്ഷിക്കാത്ത ആളും പ്രതീക്ഷിക്കുന്ന ആളും എല്ലാ ആളുകളും കുറച്ച് സമയം ടൈം എന്ന് പറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതിൽ നിന്ന് കരകയറി വരും. പക്ഷെ ഒരു പീരീഡ് ഓഫ് എന്താ പറയുക, ഒരു സ്ട്രെസ്സായിട്ടുള്ള അല്ലെങ്കിൽ PTSD വരുന്ന ഒരു പീരീഡ് നമുക്കുണ്ടാവും. ചിലപ്പോൾ അതിന് ഡയറക്റ്റ് വിക്ടിം ആയിരിക്കുള്ള കേട്ടിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവുള്ളൂ. കുറേ ആൾക്കാർ ഇപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ സ്റ്റെക്ക് ആയി നിൽക്കുന്ന ആൾക്കാർ, അവരെങ്ങനെ ഇതിലോട്ട്. അപ്പം നീറ്റ് പഠിക്കുന്ന ആളുകൾ, ഇപ്പം ഞാൻ പേഴ്സണലി പറയാം, ആഷിക്ക് അന്ന് ഗ്രൂപ്പിലിട്ട് ഇന്ന് രാവിലെ തന്നെ ന്യൂസ് ഉണ്ട്, ഒന്നും ചെയ്യാൻ മൂടില്ല, ഒന്നും ചെയ്യാൻ മൂടില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നോർമൽ സിറ്റുവേഷൻ നമ്മൾ എത്തി. ഡൽഹിയിലുള്ള ആസിഫ് അന്ന് ഡൽഹിയിലായിരുന്നു, അവനും ഇതേപോലെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 ദിവസം ഒരു സമാധാനം ഉണ്ടാവില്ല. പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും നാട്ടിലെ ന്യൂസ് എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്നു. വയനാട് എറൗണ്ട് എവിടെയെങ്കിലും വീടുള്ള ആളുകൾ തന്നെ ആണെങ്കിൽ അത്രയും സ്ട്രെസ്ഡായിരിക്കും. ഒന്നാമത് കാണേണ്ടത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളത് കുറച്ചുകൂടി മെൻ്റലി പ്രിപ്പേർഡ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രിപ്പറേഷൻസിൽ നമുക്ക് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ, ലൈക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ കൊണ്ടുപോകുന്നത്. ഒന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, ഇപ്പം സ്ഥിരമായ ഡിസാസ്റ്റേഴ്സ് സുനാമി വരുന്ന ഏരിയയിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എർത്ത്വേക്ക് വരുന്ന ഏരിയയിലൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ ചെയ്തു വെക്കാറുണ്ട്. സോ അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ തന്നെ പിന്നെ മാത്രമല്ല കുട്ടികളൊക്കെ അവർ പ്രിപ്പേർഡ് ആക്കി വെക്കും. ഈ ഫ്ലഡൊക്കെ വരുന്ന അല്ലെങ്കിൽ കയറുന്ന ഏരിയയിൽ അവർ നേരത്തെ നീന്തം പഠിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെക്കാനിസം. അതേപോലെ നാച്ചുറൽ ഡിസാസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയയിലുള്ള ആളുകളൊക്കെ ഇതേപോലത്തെ ഉണ്ടായി കഴിഞ്ഞാലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഡ്രില്ലൊക്കെ കുറച്ചുകൂടി നടത്താമെന്നുള്ളതാണ്. എല്ലാ ഏരിയയിലും ഫിസിക്കലി മാത്രമല്ല മെൻ്റലി ഉള്ള ഡ്രില്ലുകളും എടുത്തു തുടങ്ങാന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം സറൗണ്ടിങ്, ഇപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ആളുകൾ അവിടേക്ക് ഒരു ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യാം,
ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കും എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അവർ എന്താ പറയുക ഒരു മോക്ക് ഡ്രില്ല് നടത്തിയിട്ടോ അല്ലെങ്കിൽ അവർ ഇൻഫർമേഷൻസോ അതിൻ്റെ ക്ലാസ് കൊടുത്തിട്ടോ കാര്യങ്ങൾ ചെയ്യാം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞിട്ടുള്ള അല്ലെ സർവൈവ് ചെയ്ത ആളുകളെ എത്രത്തോളം ബെറ്ററായി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നേരത്തെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ആളുകളെ മെന്റാലിറ്റിനെ എങ്ങനെ പെട്ടെന്ന് പഴയ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കാരണം ബാക്കിയുള്ള സാധനം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, ലാൻഡ് സ്ലൈഡ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല, ഡെത്ത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത് അത് സർവൈവ് ചെയ്ത ആൾക്കാരെ എത്ര പെട്ടെന്ന് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. അതിൽ ഇപ്പം ഡയറക്റ്റ് സർവേകളിലാണ്ട് ഇപ്പം കേട്ടിരുന്ന ആളുകൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. ഇപ്പം കുട്ടികളുണ്ട് സ്കൂളിൽ നിന്നൊക്കെ വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ചെറിയൊരു സഹായമായിരിക്കും, പക്ഷെ അതൊരു റിലീഫ് ഉള്ളൂ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള തോട്ട്സ് കുറച്ച് മാറ്റി വെക്കാം. കാരണം ഞാൻ ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ സ്റ്റാഫിൽ നിന്നുള്ള ഒരാളുണ്ടായി ജെയിംസ് ചേട്ടൻ. ജെയിംസ് ചേട്ടൻ എന്ന് പറയുന്നത് വെച്ചാൽ 35 ഇയേഴ്സ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത വീടാണ്. ആ വീടാണ് ഒറ്റ ദിവസം കൊണ്ട് പോയത്, അങ്ങ് ഒലിച്ചു പോയി. അപ്പം ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സൊല്യൂഷൻസ് എന്തായാലും ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇപ്പം നിൽക്കുമ്പോൾ സൊല്യൂഷൻസ് ഉണ്ടാവില്ല. ഗവൺമെൻറ് അടുത്ത് നിന്നുള്ള സെറ്റ് ഉണ്ടാവും, ഇപ്പം NGOs വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ചുറ്റുപാടുള്ള ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഹെൽപ്പ് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത് ബൈ ടൈം എന്തായാലും നടക്കും. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പോസിബിൾ ആയിട്ടുള്ള ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ അതായിട്ട് നേരിട്ട് റിലേറ്റ് ചെയ്യാത്ത ആളുകൾ കണ്ടിന്യൂസ്ലി അത് വാച്ച് ചെയ്യാണ്ടിരിക്കുക. ഇപ്പം അവോയ്ഡ് ചെയ്യാൻ തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയ ന്യൂസ് കണ്ടിന്യൂസ്ലി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഇരുന്ന് വയനാട്ടിലെ ന്യൂസ് കേൾക്കുന്നുണ്ട്, വയനാട്ടിലുള്ള ആളുകൾക്കും ഉപയോഗമില്ല, എനിക്കും ഉപയോഗമില്ല. പക്ഷേ ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അതോറിറ്റി ബേസ് ചെയ്ത പേഴ്സൺ ആണ്. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കണക്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കുറേ അധികം ഹെൽപ്പ് വന്നത് ഔട്ട് ഓഫ് അവർക്ക് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ. അതായത് ഞാനിപ്പോൾ നല്ല റിസോഴ്സ് സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ആളുകൾ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഇപ്പം പല കമ്പനീസും അവർ വേണ്ട കാര്യങ്ങളൊക്കെ ട്രക്കിലും ബാക്കി കാര്യത്തിലൊക്കെ അയച്ചിട്ടുണ്ട്. ആക്ച്വലി അവർക്ക് ഒരു സെൽഫ് റിലീഫ് കിട്ടാൻ കൂടി വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ എനി ഹൗ അവിടെ ഡിസാസ്റ്റർ നടന്നു, ഇനി അതിനെ എന്താ പറയുക പുനരധിവാസം എന്ന് പറഞ്ഞ സാധനം നടക്കാനുണ്ട്. അപ്പം റിയാബിലിറ്റേഷൻസ് നടന്ന് പതുക്കെ കൊണ്ടുവരേണ്ടതാണ്, അതിന് ടൈം ടേക്കിംഗ് ആണ്. നമ്മളിങ്ങനത്തെ പ്രോസസ്സിലൊക്കെ ടൈം കൊടുക്കുക എന്നുള്ള സാധനം നമ്മൾ എന്തായാലും മെൻ്റലി ചെയ്യണം. അങ്ങനെ ബൈ ടൈം കൊണ്ട് ആളുകൾ കുറേ ഇമ്പ്രൂവ് ആയി വരും, ഒരുപാട് ഹെൽപ്പ് അവർക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ സുമനാമി വന്നതിന് ശേഷം വീടൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്റ്റിൽ അവരെ അവിടെ ഉള്ള ആളുകളൊക്കെ പതുക്കെ ഒരു എന്താ പറയുക തിരിച്ച് ഇപ്പോൾ പോയി നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് പഴയ ഒരു സിറ്റുവേഷനിലേക്ക് കുറേ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ തിരിച്ചു വരാൻ പറ്റും. പിന്നെ ബിഫോർ ദാറ്റ് തന്നെ ഇതേപോലെ തോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കാം. നമ്മൾ ഇതിനൊക്കെ അവോയ്ഡ് ചെയ്ത് ഭയങ്കര സ്മൂത്തായിട്ട് ലൈഫ് എപ്പോഴും കൊണ്ടുപോകും നമ്മൾ ആലോചിക്കരുത്. ഇതേപോലത്തെ സിറ്റുവേഷൻസൊക്കെ നമുക്ക് വരാം. അപ്പോൾ അതൊക്കെ എങ്ങനെ കോപ്പപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള സാധനങ്ങൾ നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ എഡ്യൂക്കേഷൻസിൽ സ്റ്റുഡൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പോൾ അതിനെ ഇപ്പോൾ ഈ അവിടെയുള്ള പിള്ളേരുടെ ആൾക്കാർ അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ഇതിലായിട്ട് സ്റ്റക്ക്ഡ് ആണ്. പിന്നെ സർവൈവ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ക്വാർട്ടർനറി അല്ലെങ്കിൽ ഒരു ഫിഫ്ത് പൊസിഷനിലൊക്കെ വരുന്ന കാര്യമാണ്. ഷെൽട്ടർ, ഫുഡ് എന്നുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ ബേസിക് ആയിട്ട് ലൈഫ് നീഡ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊക്കെ തിരിച്ച് റീപ്ലെനിഷ് പറഞ്ഞ പോലെ സ്കില്ല് എന്നുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ഈ പറഞ്ഞ പോലെ ഒരു ടൈം കൊടുത്ത് അതിനെ തിരിച്ചെടുക്കാൻ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി. ഇപ്പം യങ് ഏജിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മിഡിൽ ഏജിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ ഇത്രയും കാലം സമ്പാദിച്ച കാര്യങ്ങളൊക്കെ പോയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ ഡയറക്റ്റ്ലി ആലോചിച്ച് തുടങ്ങുന്ന കാര്യങ്ങളല്ല. അവർക്കിപ്പോൾ ഇതൊക്കെ റീഗെയിൻ ചെയ്യാൻ പറ്റുന്നോ, ഇതൊന്നും നമ്മളൊരു സിംഗിൾ ഡയറക്റ്റ് റിലേഷനോ പ്രൊപ്പോർഷനായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ അവർക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് അത് കൊണ്ടുവരാനൊക്കെ പറ്റും. പിന്നെ ഇതിനൊരു കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള ഒരു ഗുഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിലീജിയസ് തോട്ട്സ്. റിലീജിയസ് തോട്ട്സ് കുറച്ചുകൂടി അവർക്ക് നല്ല രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇപ്പോൾ റിലീജിയസ് എന്താ പറയുക അങ്ങനെ വിശ്വാസമില്ലാത്ത ആളുകളും ഉണ്ടാവും, പക്ഷേ സ്റ്റിൽ ഒരു സൂപ്പർ പവർ അവിടെ നിന്നുകൊണ്ട് അതിൻ്റെ വിധി കാരണം എന്നാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആലോചിക്കുന്ന ആളുകളുണ്ടാവും. എത്രത്തോളം ശരിയാണെന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ ആലോചിക്കുന്നതും ഇതേപോലത്തെ സിറ്റുവേഷൻസിനെ മെത്തന്ന് കോപ്പപ്പ് ചെയ്തിട്ട് അതിന്ന് സർവൈവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നീറ്റ് ആസ്പിറൻസിനായിട്ടുള്ള കുട്ടികളോട് നമുക്കിപ്പോൾ ഈ ഒരു ചാനൽ കാണുന്ന കുട്ടികളാണ് മോസ്റ്റ്ലി അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഡിസാസ്റ്റേഴ്സ് നമ്മൾ തൊട്ടടുത്ത് നടന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് വേൾഡിൽ ഡിഫറെൻ്റായ ഏരിയയിൽ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ വെറീഡ് ആവുക എന്നല്ല, നമുക്ക് പറ്റുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്യുക. പിന്നെ നമ്മളെ മെൻറ്റാലിറ്റി ഇതേപോലെ സമാധാനിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ ചെയ്യാം. പിന്നെ അവർ കോപ്പപ്പ് ചെയ്ത് വരും, എല്ലാവരും തിരിച്ചു വരും. നമുക്ക് ഇതേപോലെ സിറ്റുവേഷൻ ചിലപ്പം കടന്നു പോയേക്കാം എന്നുള്ള തോട്ട്സ് എപ്പോഴും നമുക്ക് ഉണ്ടായേക്കാം. അപ്പൊ നമുക്ക് ഓവർ ആയിട്ട് അഹങ്കരിക്കാനോ ചെയ്ത കാര്യത്തിന് ഓവർ നമ്മൾ തീർന്ന ഫീലിംഗ് ഹാപ്പി ആയിട്ടിരിക്കാം.
ബേസിക്കലി കിട്ടിയ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് നമ്മള് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി വരുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആ മരിച്ചുപോയ ആളുകൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ സ്റ്റിൽ അവരെ വിഷമം തീർന്നു, ബാക്കിയുള്ള ആളുകളാണ് ഇനി കുറച്ചുകൂടി സർവൈവ് ചെയ്യുന്നത്. അവരാണ് ഏറ്റവും സ്ട്രഗിളിൽ നിൽക്കുന്ന ആളുകൾ. ഇപ്പോ ടൂറ് പോയിട്ട് നാല് പേര് ഡോക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു, ഭുവനേശ്വർ എയിംസ് എന്നൊക്കെ. അതിലും നാല് പേര് വന്ന് ഒരാൾ മാത്രം തിരിച്ചു വന്നു. അവരിനി നോർമൽ ലൈഫിലേക്ക് എത്താൻ കുറച്ചുകൂടി സമയമെടുക്കും. അവരെന്നെ പറയുന്നുണ്ട് ഈ ഒരു സ്ഥലം, ഈ ഒരു മണ്ണ്. എനിക്ക് തോന്നുന്നു അവർക്ക് ഫോളോ അപ്പ് കിട്ടി നമ്മൾ പോകാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ സിംഗിൾ സർവൈവ് ചെയ്ത പേഴ്സൺ ഒരു മെന്റലി നല്ല സ്റ്റേബിൾ ആക്കാൻ പറ്റിക്കുകയാണെങ്കിൽ വേറെ ആളുകളും കുറച്ചുകൂടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആയി മാറാനുള്ള പോസിബിലിറ്റി. ഈവൺ സ്ട്രെസ്ഡ് ആവും, ആൻസൈറ്റി ആവും എന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ താങ്ങാനുള്ള മെന്റൽ എബിലിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സർവൈവ് ചെയ്ത് ഒരു ബെറ്റർ ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന പല എൻ ജി ഒ ആയിട്ട് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വർക്കിൽ തന്നെ അവർ അത്രയും സുപ്പീരിയർ ആയി നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പൊ എന്തിലും കുറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ നന്മയൊക്കെ കാണാൻ നോക്കുക, പോസിബിളായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പറയുക, കുറെ കാര്യങ്ങൾ ഇതേപോലെ ഒക്കെ കാലാകാലം നിൽക്കേണ്ട ഒരു സംഭവമാണ്. എക്സ്പെക്ടേഷൻസ് നമ്മൾ മാറ്റി വെച്ചേക്കുക, നമുക്ക് ഇതേപോലെ സിറ്റുവേഷൻ സറൗണ്ടിങ് വരാണ്ട്. ഇപ്പം നീറ്റ് ആസ്പെൻഡൻസ് ഇത്ര എടുക്കേണ്ടുള്ളൂ, നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ആക്ടിവിറ്റി അടിപൊളിയായി ചെയ്യുക. നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടില്ലാണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത്, അതൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യാം. പിന്നെ നിങ്ങൾ എത്ര റിസോഴ്സ് റിച്ച് ആണെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. പിന്നെ നാളെ ഈ റിസോഴ്സ് ഒന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പൊ ഇന്നുള്ള റിസോഴ്സിൽ നമ്മൾ മാക്സിമം സന്തോഷം കണ്ടെത്തുക, അച്ചീവ്മെന്റ്സ് കൊണ്ടുവരിക, നല്ല പഠനം കൊണ്ടുപോകുക എന്നൊക്കെയാണ്. പിന്നെ ടൈം കൊടുത്താൽ മതി. നിങ്ങൾ ആരും, ഞാൻ എനിക്ക് ഡെഫിനറ്റ് ആയി പറയാൻ പറ്റുന്ന കാര്യം, ഒരു ഈവൺ ഇവിടുന്ന് മുതൽ ഒരു 4-5 ഇയേഴ്സ് കഴിയുമ്പോൾ അവിടെ ഉള്ള ആ ഒരു ടൗൺഷിപ്പ് ഒരു ബെറ്റർ ആയി നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, നമുക്കൊരു ഹോപ്പ് ഉണ്ട്. ആ തിരിച്ച് അവിടെ നിന്നുള്ള സാധ്യതകളൊക്കെ പിന്നെ സപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയ ആക്കി അത് കൺവേർട്ടായി തിരിച്ചു വരും. പിന്നെ സർവൈവ് ചെയ്ത ആളുകൾക്ക് നല്ല നല്ല ജോലി കാര്യങ്ങളൊക്കെ കിട്ടും. ഇതേപോലത്തെ പോസിറ്റീവ് തിങ്സ് മാത്രം നമുക്ക് ആലോചിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സിറ്റുവേഷനിൽ ചെയ്യാനുള്ളത്. അപ്പം എന്താ പറയാ, സ്റ്റക്ക് ആയിട്ടിരിക്കുക, നമുക്ക് കുറച്ച് ദിവസത്തേക്ക് സ്റ്റക്ക് ആയിരിക്കും എന്നുള്ള ഇറ്റ്സ് ഓക്കെ. ബാക്കി നമ്മൾ സർവൈവ്ഡ് ആയി, നമ്മളും ഇമോഷണലി സർവൈവ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ. ഇത് കാരണം നിങ്ങൾ ആരുടെയും പഠനം സ്റ്റക്ക് ആയിട്ട് പോകരുത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പേഴ്സണൽ റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾ പഠനം അടിപൊളിയായിട്ട് കൊണ്ടുപോകുക. ഇപ്പം നിങ്ങൾ എത്ര റിസോഴ്സസ്റ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം, അതിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. നാളെ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടായിക്കൊള്ളണം ഒരു നിർബന്ധമില്ല. അപ്പോൾ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.